നമസ്കാരം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് സിനിമ പ്രഖ്യാപിച്ചതോടെയാണ് മലബാർ സമരനായകൻ എന്നറിയപ്പെടുന്ന വാരിയംകുന്നൻ വിവാദങ്ങളിൽ ഇടം പിടിച്ചത്. തുടർന്ന് സിനിമയിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറിയിരുന്നു. മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് വാരിയംകുന്നൻ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതായും നിരവധി പേരെ മതപരിവർത്തനം ചെയ്തതായും വിവിധ കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള സിനിമ ആഷിഖ് അബു പ്രഖ്യാപിച്ചത് 2020 ജൂൺ മാസത്തിലായിരുന്നു. പൃഥ്വിരാജ് നായകനായി എത്തുന്ന സിനിമ മലബാർ കലാപത്തിന്റെ 100 വാർഷികത്തിൽ സിനിമ ചിത്രീകരണം തുടങ്ങുമെന്നായിരുന്നു അന്ന് നടത്തിയ പ്രഖ്യാപനം. എന്നാൽ പ്രഖ്യാപനത്തിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ വലിയ പ്രതിഷേധവും ഉയർത്തിയിരുന്നു. ഈ വിഷയത്തിൽ നടൻ പൃഥ്വിരാജിന് സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ച് നടൻ പൃഥ്വിരാജും സംവിധായകൻ ആഷിഖ് അബുവും രംഗത്തെത്തിയിരുന്നു. ഇതോടെ സംഘപരിവാർ അനുകൂലികൾ പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് വാരിയംകുന്നനിൽ നിന്നും പിന്മാറിയതെന്നതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ ആഷിഖ് അബു. ഭാര്യ റിമ കല്ലിങ്ങലിനൊപ്പം ദുബായിലെത്തിയ ആഷിഖ് ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. വലിയ സാമ്പത്തിക ചെലവ് വരുന്ന ചിത്രമാണ് വാരിയംകുന്നൻ എന്ന് ആഷിഖ് അബ് പറയുന്നു. പ്രൊഡക്ഷൻ കമ്പനിയായ കോമ്പസ് സിനിമയുടെ കൈവശം സിനിമയ്ക്ക് ആവശ്യത്തിലുള്ള പണമില്ലാത്തതാണ് ചിത്രത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ആഷിഖ് അബു വ്യക്തമാക്കുന്നു. പ്രൊഡക്ഷൻ കമ്പനിയുടെ കൈവശം പണമില്ലെങ്കിലും അവർ ആ പ്രൊജക്ട് തരാൻ ഒരുക്കമല്ല. ആ ഒരു അവസ്ഥയിൽ വലിയ ചരിത്ര സിനിമയോട് നീതി പുലർത്താൻ കഴിയുമെന്ന് തോന്നാത്തത് കൊണ്ടാണ് പിന്മാറിയതെന്നും വാരിയംകുന്നന്റെ കാര്യത്തിൽ തനിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും ആഷിഖ് അബു പറയുന്നു. വീട്ടിൽ നിന്ന് പോലും സമ്മർദ്ദം എടുക്കാത്ത ആളാണ് താനെന്നും ആഷിഖ് അബു വ്യക്തമാക്കുന്നുണ്ട്. സംഭവം ഇത്രയുമാണ്, അത് വലിയൊരു പ്രൊജക്റ്റാണ്. ഞങ്ങളെ പോലുള്ളവർ അത് വളരെ ആത്മാർത്ഥമായി എക്സിക്യൂട്ടീവ് ചെയ്യണമെങ്കിൽ വലിയ സംവിധാനങ്ങൾ വേണ്ടിവരും. അവർ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുമായിരിക്കും ഭാവിയിൽ. പക്ഷേ ഇപ്പോൾ തൽക്കാലം അതില്ല എന്ന തിരിച്ചറിവിലാണ് ഞങ്ങൾ പിന്മാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ നിർമ്മാതാക്കൾ സംവിധായകൻ അൻവർ റഷീദിനെയാണ് ആദ്യം സമീപിച്ചത്. നടൻ വിക്രമിനെ നായകനാക്കി ഈ സിനിമ എടുക്കാനായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ വിവര സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ആഷിഖ് അബുവിലേക്ക് പ്രൊജക്ട് എത്തുകയായിരുന്നു. ആഷിഖ് അബുവും പൃഥ്വിരാജും പിന്മാറിയതിന് പിന്നാലെ നിർമ്മാതാക്കൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ചിത്രം രണ്ട് ഭാഗങ്ങളായി പുറത്തിറക്കുമെന്നാണ് നിർമ്മാതാക്കളായ കോമ്പസ് സിനിമ അറിയിച്ചത്. അതേസമയം കഴിഞ്ഞ വർഷമായിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കി വാരിയംകുന്നൻ എന്ന സിനിമ ആഷിഖ് അബു പ്രഖ്യാപിക്കുന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയായി പൃഥ്വിരാജ് എത്തുന്നു എന്നത് തന്നെയായിരുന്നു അതിന്റെ വലിയ സവിശേഷതകളിലൊന്ന്. സിക്കന്ദർ മൊയ്തീൻ എന്നിവർ നിർമ്മാതാക്കളാകുമെന്നും മുഹസിൻ പരാരി സഹസംവിധായകൻ ആകുമെന്നും പോസ്റ്ററിൽ വ്യക്തമാക്കിയിരുന്നു. ഷർഹദും റമീസും ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ഷൈജു ഖാലിദ് ഛായാഗ്രഹണവും സൈജു ശ്രീധരൻ എഡിറ്റിംഗും നിർവഹിക്കുമെന്നും പോസ്റ്ററിൽ പറഞ്ഞിരുന്നു. അതേസമയം സംഘപരിവാർ അനുകൂലികളുടെ ഇടപെടലാണ് പിന്മാറലേക്ക് നയിച്ചതെന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യവുമാണ്. ഈ വിവാദം കൊഴുത്തപ്പോഴാണ് ഇതിൽ നിന്ന് പിന്മാറിയതെന്ന് എന്തായാലും തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹിന്ദുക്കളെ വ്യാപകമായി നിർബന്ധിത പരിവർത്തനം നടത്തിയത് ബ്രിട്ടീഷ് ചാരന്മാരാണെന്നാണ് ആ സമയത്ത് വെളിപ്പെടുത്തൽ ഉണ്ടായത്. ആഷിഖ് അബു സംവിധാനം ചെയ്യാനിരുന്ന വാരിയംകുന്നൻ സിനിമയുടെ സഹരചയിതാക്കളിലൊരാളും തിരക്കഥാകൃത്തുമായ റമീസ് മുഹമ്മദ് രചിച്ച സുൽത്താൻ വാരിയംകുന്നൻ എന്ന പുസ്തകത്തിലാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നത്. ഇതും വലിയ വിവാദത്തിനാണ് വഴിവെച്ചിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.